Hi friends, pudhiya video ilekku evarku swagatham. LD clerk inde notification vannathu mudhal oru vaadu udyogarthikal ee parikshayude syllabus endayirikkum ennoru samshayam choichirunnu. Appol namukku ariyam ee 2024 il nadakkunna LDC exam inu preliminary pariksha illa, potta pariksha ennaanu. Appol aa oru parikshaykkayittulla oru syllabus PSC idvare nalgittilla. Syllabus PSC പരീക്ഷയോട് അനുബന്ധിച്ച് അല്ലെങ്കിൽ PSC നൽകുമായിരിക്കും. എന്നിരുന്നാലും നമുക്ക് ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭ്യമായിട്ടൊരു സിലബസ് എന്ന് പറയുന്നത് കഴിഞ്ഞ LDCയുടെ മെയിൻ എക്സാമിൻ്റെ സിലബസാണ്. അപ്പോൾ അതിനെ ആസ്പദമാക്കി പഠിക്കുന്നതായിരിക്കും നല്ലത്. കാരണം കൂടുതൽ സാധ്യത അത്തരത്തിലൊരു സിലബസ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു 2024 LDC എക്സാമിനും ലഭിക്കുക. അതുകൊണ്ട് നിങ്ങൾ ആ സിലബസ് വെച്ച് പഠനം ഇപ്പോൾ ആരംഭിക്കുക. PSC ഇനി എപ്പോഴെങ്കിലും പുതിയ സിലബസ് തരികയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് മാറ്റം വരുത്താം. കൂടുതൽ സാധ്യത ഈ ഒരു സിലബസിന് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ആ സിലബസ് ഒന്ന് പരിചയപ്പെടാം. ഇതിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നൽകിയിരുന്നു എന്നതാണ് ഈ ക്ലർക്ക് മെയിൻ എക്സാമിൻ്റെ കഴിഞ്ഞ തവണത്തെ സിലബസിൻ്റെ ഒരു പ്രത്യേകത. ചരിത്രത്തിൽ നിന്നും 5 മാർക്കിൻ്റെ ചോദ്യങ്ങൾ, ഭൂമിശാസ്ത്രം 5 മാർക്കിൻ്റെ ചോദ്യം, ധനതത്വശാസ്ത്രം അതായത് എക്കണോമിക്സ് 5 മാർക്ക്, ഇന്ത്യൻ ഭരണഘടന 5 മാർക്ക്, കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും 5 മാർക്ക്, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും 6 മാർക്ക്, ഭൗതികശാസ്ത്രം 3 മാർക്ക്, രസതന്ത്രം 3 മാർക്ക്, കല, കായികം, സാഹിത്യം, സംസ്കാരം എന്നീ വിഷയങ്ങളിൽ നിന്നും 5 മാർക്കിൻ്റെ ചോദ്യങ്ങൾ, കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ 3 മാർക്കിൻ്റെ ചോദ്യം, സുപ്രധാന നിയമങ്ങൾ 5 മാർക്ക്, ആനുകാലിക വിഷയങ്ങൾ കറണ്ട് അഫയേഴ്സിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നൊരു മേഖല, 20 മാർക്കിൻ്റെ ചോദ്യങ്ങൾ. അപ്പോൾ കറണ്ട് അഫയേഴ്സിന് വളരെയധികം പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ടതാണ്. നിങ്ങൾ സ്ഥിരമായ പത്രവായനയിലൂടെയൊക്കെ നമുക്ക് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൂടാതെ നിങ്ങൾ ഇപ്പോഴേ കറണ്ട് അഫയേഴ്സ് നോക്കിപ്പോയാൽ അല്ലെങ്കിൽ പരീക്ഷയുടെ തൊട്ട് മുമ്പ് നോക്കാനിരുന്നാൽ നമുക്കത് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് കറണ്ട് അഫയേഴ്സിന് പ്രാധാന്യം നൽകുക. പിന്നെ ലഘുഗണിതവും മാനസിക ശേഷി അത് മാത്സിൻ്റെ ഗണത്തിൽ വരുന്നതാണ്. അത് 10 മാർക്ക്, ജനറൽ ഇംഗ്ലീഷ് 10 മാർക്ക്, മലയാളം വ്യാകരണം 10 മാർക്ക്. ഇങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ സിലബസ് എന്തൊക്കെയാണ് ഓരോ ടോപ്പിക്കിലും ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് ഒന്ന് പരിചയപ്പെടാം. ചരിത്രം നമ്മൾ പറഞ്ഞു 5 മാർക്കിൻ്റെ ചോദ്യങ്ങൾ, അതിൽ കേരള ചരിത്രം ഉണ്ട്. കേരള ചരിത്രത്തിൽ എന്തൊക്കെയാണ് വിവരങ്ങൾ വിശദീകരിച്ചിവിടെ കൊടുത്തിട്ടുണ്ട്. യൂറോപ്യന്മാരുടെ വരവ്, യൂറോപ്യന്മാരുടെ സംഭാവന, പിന്നെ ആധുനിക തിരുവിതാംകൂറിൻ്റെ ചരിത്രം, ദേശീയ മത നവോത്ഥാന പ്രസ്ഥാനങ്ങളും ഒക്കെയാണ്. പിന്നെ 1956 ശേഷമുള്ള കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം, ഇവയൊക്കെയാണ് കേരള ചരിത്രത്തിൽ ഉൾപ്പെടുന്നത്. ഇന്ത്യ ചരിത്രത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രവും, പിന്നെ ബ്രിട്ടീഷ് ഇന്ത്യ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, 1 സ്വാതന്ത്ര്യസമരം, പിന്നെ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട സ്വാതന്ത്ര്യ സമര കാലഘട്ടങ്ങൾ എന്നിവയൊക്കെയാണ്. പിന്നീട് അതിന് ശേഷം വരുന്ന കാലഘട്ടവും, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം, അതായത് സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം, പിന്നെ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന എന്നിവയൊക്കെ വരുന്നുണ്ട്. കൂടാതെ ശാസ്ത്ര സാങ്കേതിക മേഖലയിലൊക്കെ ഇന്ത്യക്കുണ്ടായ പുരോഗതിയും ഇന്ത്യയുടെ വിദേശ നയങ്ങളുമൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് ഉൾപ്പെടുന്നത്. പിന്നെ ലോക ചരിത്രത്തിൽ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, അപ്പോൾ നമുക്കറിയാം പ്രധാനപ്പെട്ട വിപ്ലവങ്ങൾ നമ്മൾ ഇംഗ്ലണ്ടിലെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം, പിന്നെ ലോക മഹായുദ്ധങ്ങളും അവയോട് അനുബന്ധമായി വന്ന അന്താരാഷ്ട്ര സംഘടനകളെക്കുറിച്ചുമൊക്കെയാണ് ഈ ലോക ചരിത്രത്തിൽ നമ്മൾ പഠിക്കേണ്ടത്. പിന്നെ ഭൂമിശാസ്ത്രം, അതും 5 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരുന്നതാണ്. ഭൂമിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ, ഭൂമിയുടെ ഘടന, അന്തരീക്ഷം, പാറകൾ, ഭൗമോപരിതലം, അന്തരീക്ഷമർദ്ദവും കാറ്റും താപനിലയും ഋതുക്കളും, അങ്ങനെ തുടങ്ങി മാപ്പുകൾ, പിന്നെ അടയാളങ്ങൾ, വിദൂര സംവേദനം, ഭൂമിശാസ്ത്രപരമായ വിവര സംവിധാനം, മഹാസമുദ്രങ്ങൾ, സമുദ്ര ചലനങ്ങൾ, ഭൂഖണ്ഡങ്ങൾ, ഇവയൊക്കെയാണ് നമുക്ക് ഭൂമിശാസ്ത്രത്തിലെ അടിസ്ഥാന തത്വങ്ങളിലുള്ളത്. അതുപോലെ ഇന്ത്യൻ ഭൂമിശാസ്ത്രം കൂടുതൽ ചോദ്യം വരുന്നൊരു മേഖലയാണ്. ഭൂപ്രകൃതി, ഇന്ത്യൻ ഭൂപ്രകൃതിയെ എത്രയായി തിരിച്ചിട്ടുണ്ടെന്നൊക്കെ നമ്മൾ വിശദമായി പല ഘട്ടങ്ങളിലും പഠിച്ചിട്ടുള്ളതാണ്. ഉത്തരപർവ്വത മേഖലയെന്നും ഉത്തര മഹാസമുദ്രം എന്നും ഉപദ്വീപീയ പീഠഭൂമി, തീരപ്രദേശം എന്നിങ്ങനെയൊക്കെ തിരിച്ചത്
പഠിക്കണം. അതിനകത്ത് തന്നെ വരുന്നതാണ് ഹിമാലയം ഒക്കെ വരുന്ന ഭാഗമാണിത്. പിന്നെ തീരദേശം, അതുപോലെ കാലാവസ്ഥ, കൃഷി, വ്യവസായം, ഊർജ സ്രോതസ്സുകൾ, റോഡ്, ജല ഗതാഗതം, റെയിൽ വ്യോമ ഗതാഗത സംവിധാനങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കണം. കേരള ഭൂമിശാസ്ത്രം, കേരളത്തിൻ്റെ ഭൂപ്രകൃതി, കേരളത്തിലെ ജില്ലകൾ, അവയുടെ സവിശേഷതകൾ, പിന്നെ നദി, കാലാവസ്ഥ തുടങ്ങിയ കാര്യങ്ങൾ, പിന്നെ കേരളത്തിലെ റോഡ്, ജല, റെയിൽ, വ്യോമ ഗതാഗത സംവിധാനങ്ങൾ, കേരളത്തിൻ്റെ വ്യവസായ മേഖലയും ഊർജ മേഖലയും ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ഇവയൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. പിന്നെ ധനതത്വശാസ്ത്രം, അതായത് എക്കണോമിക്സ് ആണ് ഇന്ത്യയുടെ സാമ്പത്തികപരമായ കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയാണിത്. 5 മാർക്കിൻ്റെ ചോദ്യം വരുന്നതാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് നീതി ആയോഗ്, പിന്നെ പഞ്ചവത്സര പദ്ധതി ഒക്കെയാണ്. ജി എസ് ടി ഒക്കെ ഇതിനകത്ത് ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ജി എസ് ടിനകത്ത് ജി എസ് ടി പ്രത്യേകം കൊടുത്തിട്ടില്ലെങ്കിലും ജി എസ് ടിയിൽ നിന്നൊക്കെ ചോദ്യം വരാൻ സാധ്യതയുള്ളതാണ്. ഇന്ത്യൻ ഭരണഘടന 5 മാർക്കിൻ്റെ ചോദ്യങ്ങൾ, അതും വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ തന്നെ ഏറ്റവും പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ടത് മൗലിക അവകാശങ്ങളാണ്. ആമുഖവും പൗരത്വവും ഒക്കെ പ്രധാനപ്പെട്ടതാണ് മൗലിക കടമകൾ. അപ്പോൾ പിന്നെ ലിസ്റ്റുകളൊക്കെയാണ്, പഞ്ചായത്തി രാജ്, പിന്നെ ഭരണഘടനാ ഭേദഗതി, ഇവയൊക്കെ ഉൾപ്പെടുന്നതാണ് ഇന്ത്യൻ ഭരണഘടന. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു സിലബസിനെ ആസ്പദമാക്കി പഠിക്കുമ്പോൾ ഈ സിലബസിൽ തന്നിട്ടുള്ള ഈ ടോപ്പിക്കുകൾ പ്രത്യേകം റാങ്ക് ഫയലിൽ നിന്നും കണ്ടെത്തി അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ തിരഞ്ഞെടുത്ത് അവ ഒരു നോട്ട്ബുക്കിലേക്ക് പകർത്തി അത് പ്രത്യേകം പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. പിന്നെ കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്നും 5 മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ട്. അത് പ്രധാനപ്പെട്ടതാണ്. 5 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ മേഖല, അത് മുമ്പ് പഴയ കാലങ്ങളിലൊന്നും പി എസ് സി പരീക്ഷയിൽ ഇല്ലാതിരുന്ന ഒരു ടോപ്പിക്കാണ്. കഴിഞ്ഞ പരീക്ഷ തൊട്ടാണ് ഇത് കടന്നു വരാൻ തുടങ്ങിയത്. സംസ്ഥാന സിവിൽ സർവീസ്, ഭരണഘടനാ സ്ഥാപനങ്ങൾ, വിവിധ കമ്മീഷനുകൾ, സാമൂഹിക സാമ്പത്തിക വാണിജ്യ ആസൂത്രണ അടിസ്ഥാന വിവരങ്ങൾ, ദുരന്ത നിവാരണ അതോറിറ്റി, തണ്ണീർത്തട സംരക്ഷണം, തൊഴിലും ജോലിയും, ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ, ഭൂപരിഷ്കരണങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ എന്നിവരുടെ സംരക്ഷണം, സാമൂഹ്യ ക്ഷേമം, സാമൂഹ്യ സുരക്ഷിതത്വം എന്നിവയൊക്കെയാണ് കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന ടോപ്പിക്കിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അടുത്ത ജീവശാസ്ത്രവും പൊതുജന ആരോഗ്യവും എന്ന ടോപ്പിക്കാണ്. ജനറൽ സയൻസിൽ നിന്നും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ കടന്നു വരുന്ന ഒരു ടോപ്പിക്ക് ജീവശാസ്ത്രവും പൊതുജന ആരോഗ്യവും എന്ന ടോപ്പിക്കാണ്. ഇതിൽ പ്രധാനമായും ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളതും മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതുവായ അറിവാണ്. വലിയൊരു ടോപ്പിക്കാണ്. അതിൽ നിന്നും നമുക്ക് എത്ര ചോദ്യം കടന്നു വരുമെന്ന് ഉറപ്പ് പറയാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അത് വളരെ വിശദമായി തന്നെ ആ ഒരു ടോപ്പിക്ക് കവർ ചെയ്ത് പഠിക്കണം. പിന്നെ ജീവകങ്ങളും ധാതുക്കളും, അവയുടെ അപര്യാപ്തത, രോഗങ്ങളും, സാംക്രമിക രോഗങ്ങളും, രോഗകാരികളും, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും. അടുത്ത ഭൗതികശാസ്ത്രം, ഫിസിക്സ് ആണ്. 3 മാർക്കിൻ്റെ ചോദ്യങ്ങൾ കടന്നു വരുന്ന മേഖലയാണ്. ഭൗതികശാസ്ത്രത്തിൻ്റെ ശാഖകളെക്കുറിച്ചും ദ്രവ്യം, യൂണിറ്റ്, അളവുകളും തോതും, ചലനം, ന്യൂട്ടൻ്റെ ചലന നിയമങ്ങൾ, പിന്നെ പ്രകാശം, അതിനെ തന്നെ ലെൻസ്, ദർപ്പണമൊക്കെ അതിൽ ഉൾപ്പെടുന്നതാണ്. പ്രകാശം എന്ന് പറഞ്ഞ ടോപ്പിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന മറ്റൊരു പ്രധാന ടോപ്പിക്കാണ് ശബ്ദം, ബലം, ഗുരുത്വാകർഷണം, താപം, പ്രവൃത്തി എന്നിവയൊക്കെ അടങ്ങുന്നതാണ്. ഊർജ തന്ത്രവുമായി ബന്ധപ്പെട്ട ഇതിലെ ഉത്തോലകങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്ത രസതന്ത്രമാണ്. 3 മാർക്കിൻ്റെ ചോദ്യങ്ങൾ, അതിൽ ആറ്റം, തന്മാത്ര, മൂലകങ്ങൾ, ലോഹങ്ങൾ, അലോഹങ്ങൾ, ലോഹസങ്കരങ്ങൾ എന്നിങ്ങനെയൊക്കെ വിശദമായി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ഇത് നമുക്ക് പി എസ് സി വെബ്സൈറ്റിലൊക്കെ ഇതിൻ്റെ പി ഡി എഫ് ലഭ്യമാണ്. കൂടാതെ നിങ്ങൾ പി എസ് സി വെബ്സൈറ്റിൽ നോക്കണമെന്ന് തന്നെയില്ല. നിങ്ങൾ ഗൂഗിളിൽ എൽ ഡി സി മെയിൻ എക്സാം സിലബസ് എന്നോ പി ഡി എഫ് എന്നൊക്കെ സെർച്ച് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ പി ഡി എഫ് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് മൊബൈലിൽ തന്നെ ഇത് പി ഡി എഫ് എടുത്തിടാവുന്നതാണ്. ഒക്കെങ്കിൽ നിങ്ങളത് ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങൾ നിങ്ങളുടെ പഠന മുറിയിൽ ഒട്ടിച്ചു വെക്കുകയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് പഠനം എളുപ്പം ആക്കാൻ ഇതിനെ സഹായിക്കും. പിന്നെ കല, കായികം, സാഹിത്യം, സംസ്കാരം എന്നീ ടോപ്പിക്കാണ്. ഇതിന് 5 മാർക്കാണ്. കലയിൽ ഉൾപ്പെടുന്ന വിശദമായ കാര്യങ്ങളൊക്കെ പ്രശസ്തമായ സ്ഥലങ്ങൾ, സ്ഥാപനങ്ങൾ, വ്യക്തികൾ, കലാകാരന്മാർ, എഴുത്തുകാർ,
അതുപോലെ കായികം, കായിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രധാന കായിക താരങ്ങൾ, അവർക്ക് ലഭിച്ചിട്ടുള്ള ബഹുമതികൾ, പ്രധാന അവാർഡുകൾ, പ്രധാന കായികവുമായി ബന്ധപ്പെട്ട പ്രധാന ട്രോഫികൾ, പ്രധാന മത്സരങ്ങൾ, കായിക ഇനങ്ങൾ, ഒളിമ്പിക്സ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഒളിമ്പിക്സിൽ നിന്നും എപ്പോഴും ഒരു ചോദ്യം ഉറപ്പായും ഉണ്ടാകും. ഏഷ്യൻ ഗെയിംസ്, ദേശീയ ഗെയിംസ് തുടങ്ങിയവയൊക്കെയാണ്. ഇനി സാഹിത്യമാണ്. മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങളെക്കുറിച്ച്, അത് ആദ്യകാല കൃതികൾ, ചമ്പു, നമുക്കറിയാവുന്ന കുറേയധികം കാര്യങ്ങളുണ്ട്, മണിപ്രവാളമൊക്കെ, അപ്പോൾ അതൊക്കെ ഈ മലയാള സാഹിത്യത്തിൽ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ ഓരോ പ്രസ്ഥാനത്തിലെയും പ്രധാന കൃതികൾ, അവയുടെ കർത്താക്കൾ, എഴുത്തുകാർ, തൂലികാനാമങ്ങൾ, കഥാപാത്രങ്ങൾ, കൃതികൾ തുടങ്ങിയവയൊക്കെയാണ് ഈ മലയാള സാഹിത്യവുമായി ബന്ധപ്പെട്ടത്. പ്രധാനപ്പെട്ട അവാർഡുകളും ബഹുമതികളും അവാർഡ് ലഭിച്ചവരെക്കുറിച്ചുമൊക്കെ പഠിക്കുക. ജ്ഞാനപീഠം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആറ് മലയാളികൾക്കാണ് ജ്ഞാനപീഠം ലഭിച്ചിട്ടുള്ളത്. സംസ്കാരം, കേരളത്തിലെ പ്രധാന ആഘോഷങ്ങളും പിന്നെ ഉത്സവങ്ങളുമൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടത്. ആരാധനാലയങ്ങളും ഒക്കെ ഇതിനകത്ത് വരും. പിന്നെ കമ്പ്യൂട്ടറിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ, അത് 3 മാർക്കിൻ്റെ ഉണ്ട്. ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ അതൊക്കെ വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട്. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ കുറിച്ച് പഠിക്കണം, ഇൻ്റർനെറ്റിനെ കുറിച്ച് പഠിക്കണം, സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോ, അതിലാണ് IT ആക്ട്, അതൊക്കെ വിശദമായി അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ്. പിന്നെ സുപ്രധാന നിയമങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത്, അവിടെയാണ് നമുക്ക് വിവരാവകാശ നിയമമൊക്കെ വരുന്നത്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005, അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമേഴ്സ്, റൈറ്റ്സ് ഓഫ് കൺസ്യൂമേഴ്സ് തുടങ്ങി ഒരുപാട് നിയമങ്ങളുണ്ട്. SC ST-ക്കാരുടെ നിയമമുണ്ട്, അതുപോലെ മനുഷ്യാവകാശ നിയമമുണ്ട്, പിന്നെ വനിതകൾക്കെതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾക്കെതിരെയുള്ള നിയമം, കുട്ടികൾക്കെതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾക്കെതിരെയുള്ള നിയമം, അതാണ് പ്രധാനപ്പെട്ടതാണ്. പോക്സോ ആക്ട് 2012 നിലവിൽ വന്നൊരു നിയമമാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഉറപ്പായും ചോദ്യം ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ്. ഇനി ആനുകാലിക വിഷയങ്ങൾ 20 മാർക്കെന്നേ കൊടുത്തിട്ടുള്ളൂ. ആനുകാലിക വിഷയങ്ങളെ വിശദീകരിച്ച് കൊടുത്തിട്ടില്ല. അത് എവിടുന്ന് വേണമെങ്കിലും ആനുകാലികമായ വിഷയങ്ങൾ എന്തും അതിലുൾപ്പെടാം. എല്ലാ വിഷയങ്ങൾക്കും ആനുകാലികമായ സംഭവങ്ങൾ ഉണ്ടാകും. അപ്പോൾ അതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ കടന്നു വരാം. നല്ല ആഴത്തിലുള്ള അറിവ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ആനുകാലിക വിഷയങ്ങളുടെ മാർക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ സാധിക്കും. അറിവെന്ന് ഞാൻ ഉദ്ദേശിച്ച പത്രവായന, TVയിൽ വാർത്തയൊക്കെ കേൾക്കുന്ന ഉദ്യോഗാർത്ഥികൾ, അവർക്കൊക്കെ ഇത് കുറേയധികം കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞു പോകുന്നവർക്ക് എളുപ്പം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അടുത്തത് നമ്മുടെ മാത്സിൻ്റെ ആണ്. 10 മാർക്കിൻ്റെ ചോദ്യം വരുന്നതാണ്. അതിൽ ലഘുഗണിതത്തിൽ നിന്ന് 5 മാർക്ക്. ഇത് നമുക്ക് ഈ കാണുന്ന സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ഇതിൻ്റെയൊക്കെ സ്ഥിരം പാറ്റേണാണ്. PSC സ്ഥിരം പാറ്റേൺ ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾ തന്നെയായിരിക്കും ഇതിലും വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള നമുക്കറിയാം, ശതമാനം കണ്ടുപിടിക്കാൻ ഒരു 5-6 പാറ്റേണിലുള്ള ചോദ്യങ്ങൾ നിരവധി നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ടാകും. അല്ലെങ്കിൽ ഇതുപോലെ ലാഭവും നഷ്ടവും കാണുന്ന കുറച്ചധികം പാറ്റേൺ ചോദ്യങ്ങൾ, പലിശയും കൂട്ടുപലിശയും കാണുന്ന, സമയവും ദൂരത്തിൻ്റെയും, അപ്പോൾ നമ്മൾ സ്ഥിരം പഠിച്ചു വച്ചിരിക്കുന്ന അത് തന്നെ നല്ല രീതിയിൽ ഒന്ന് വർക്ക് ചെയ്ത് അതൊക്കെ ഒന്ന് പൊടിതെട്ടി എടുക്കുകയാണെങ്കിൽ ഈ മാത്സിൻ്റെ മാർക്കൊക്കെ സുഖമായി സ്കോർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ മാനസിക ശേഷി പരിശോധന, നിരീക്ഷണ പാഠവുമൊക്കെ, അത് ഈ കോഡിങ്ങൊക്കെയാണ്. അല്പം യുക്തി ഉപയോഗിച്ച് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണിത്. പിന്നെ ജനറൽ ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് ഗ്രാമറിൽ നിന്നും 5 മാർക്ക്, അതുപോലെ വൊക്കാബുലറിയിൽ നിന്നും 5 മാർക്ക്. അപ്പോൾ ഇംഗ്ലീഷ് ഗ്രാമറിലും സ്ഥിരം പാറ്റേൺ തന്നെയാണ്. ആർട്ടിക്കിളും ക്വസ്റ്റ്യൻ ടാഗും ഒക്കെ, അത് എപ്പോഴും ഒരു ചോദ്യം നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. ക്വസ്റ്റ്യൻ ടാഗിൽ നിന്ന് ഒരു ചോദ്യം ഉറപ്പായിട്ടും ഉണ്ടാകും, അതുപോലെ ആർട്ടിക്കിള്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥിരമായ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി വെക്കുക. അതിനും കുറച്ച് സമയം കണ്ടെത്തണം. ഇതിനെ നിസ്സാരമായി കാണരുത്, 10 മാർക്ക് ഉള്ളതാണ്. അതുപോലെ തന്നെ വൊക്കാബുലറി. പിന്നെ പ്രാദേശിക ഭാഷയിൽ മലയാളം, മലയാളത്തിൽ പദശുദ്ധി, വാക്യശുദ്ധി, ഒറ്റപ്പദം, പര്യായം എന്നിങ്ങനെ വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മലയാളം മാത്രം നോക്കിയാൽ മതി, ബാക്കിയുള്ള നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു സിലബസ്.
അപ്പോൾ നിങ്ങൾ ഈ സിലബസ് പഠിക്കുക, അതുപോലെ റാങ്ക് ഫയലും, നല്ലൊരു റാങ്ക് ഫയൽ ഞാൻ വാങ്ങുന്നുണ്ട്, എന്നിട്ട് ആ റാങ്ക് ഫയൽ നിങ്ങളെ പരിചയപ്പെടുത്താം. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ റാങ്ക് ഫയൽ ഒരെണ്ണം, പുതിയൊരു റാങ്ക് ഫയൽ വാങ്ങുന്നത് നല്ലതായിരിക്കും, അതിനകത്ത് സിലബസും കാണും, ഒരു സിലബസിനെ ആസ്പദമാക്കിയുള്ള റാങ്ക് ഫയലായിരിക്കും, അത് വെച്ച് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഈ സിലബസ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രം ചെയ്തൊരു വീഡിയോ ആണ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.